നമസ്കാരം. പാറശാലയിലെ ഷാരോണിന്റെ അതിദാരുണമായ കൊലപാതകം, ആ കൊലപാതകത്തിൽ കാമുകി പിടിയിലാകുന്നു. വീണ്ടും ഇന്ന് രാവിലെ മുതൽ നാടകീയമായ വാർത്തകളാണ് ഈ കേസിനെ സംബന്ധിച്ച് വരുന്നത്. ഇന്ന് രാവിലെ നെടുമങ്ങാട് സ്റ്റേഷനിൽ വച്ച് പ്രതി പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിലുണ്ടായിരുന്ന കീടനാശിനി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ചില ദുരൂഹതകൾ, ആ ദുരൂഹതകളുടെ കുരുക്ക് അഴിയാനുണ്ട്. അത് സംബന്ധിക്കുന്ന പ്രത്യേക ചർച്ചയാണ് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പാറശാല കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂട്ടുപ്രതികൾ ഉണ്ടാകുമോ എന്നതാണ് പോലീസിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും, പ്രത്യേകിച്ചും ഷാറോണിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ ഇത്? കുമാർ, വളരെയധികം ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം സമാനതകളില്ലാത്ത ഒരു സംഭവമാണ്. വെറും 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. ഈ സമയത്താണ്, ഈ പ്രായത്തിലാണ് പ്രണയമൊക്കെ ഒരുപാട് ഉണ്ടാകാറുള്ളതെങ്കിലും ഇത്തരത്തിൽ ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൽ ഇതാദ്യമാണ്. കേരളം ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ മുമ്പ് വായിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാമുകനെ, സ്വന്തം കാമുകനെ, അതും 22 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാസമ്പന്നയായ ഒരു യുവതി ഇത്തരത്തിൽ അയാളുടെ അന്ത്യത്തിന് കാരണമാകുന്നു എന്നുള്ളത്, അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. കേരള പോലീസിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഇത് ആദ്യം ലോക്കലി എത്തുന്നത് പാറശാല പോലീസ് സ്റ്റേഷനിലാണ്. പാറശാല പോലീസ് ഇത് ആദ്യം മുതൽ ഇതിൽ ഒരു ഉഴപ്പിയ മട്ടിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ ശക്തമായ ആ ഒരു വാദം, അത് തന്നെയാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിക്കുന്നതും. ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിച്ച് വെറും 12 മണിക്കൂറിനുള്ളിൽ കേസിൻ്റെ സത്യാവസ്ഥ തെളിയുന്നു. ഇന്നലെയാണ് ഗ്രീഷ്മ ഇതിന് സംബന്ധിച്ച കുറ്റസംബന്ധം വൈകിട്ട് നടത്തുന്നത്. അതിനെ തുടർന്നാണ് ഓരോരോ തെളിവുകളായി പുറത്തു വരുന്നത്. കാര്യം ഇവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളമായിരുന്നു, എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്ന് വെളിവാക്കുന്നതാണ് ഷാറോണിൻ്റെ മൊബൈലിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. ഇതിൽ വളരെ ഗൗരവകരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഈ കുട്ടി ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത് എന്നുള്ളതാണ്. കാര്യം പ്രത്യേകിച്ചും പ്രതിയുടെ പ്രായം, അതുമാത്രമല്ല മറ്റൊരു വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂര കൃത്യത്തിന് മുതിർന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? ഇത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി കുട്ടിയുടെ മാതാവിനെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ് കുമാർ. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തിയാലും കേരളം ഈ ഒരു അവസരത്തിൽ, നാളെ കേരള പിറവിയാണ്, കേരള സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ജന്മദിനത്തിലേക്ക് കടന്നു പോകുന്ന ദിവസമാണ്. ഈ ഒരു ദിനത്തിൽ നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിൽ തത്വമയി ന്യൂസ് തന്നെ ഇത് സംബന്ധിച്ചൊരു വാർത്ത ചെയ്തിരുന്നു. കാര്യം കേരളത്തിൽ വനിതാ ക്രിമിനലുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്. ഒരു വശത്ത് നമ്മൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ഒക്കെ കാര്യമായി പറയുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി കൂടി ഇന്ന് കേരളം നേരിടുന്നുണ്ട്. ഈ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് കേസുകൾ, കാര്യം നമുക്കറിയാം ഈ കൂടത്താളി ജോളിയുടെ കേസിലാണ് കേരളം ഇത്തരത്തിൽ വലിയ ഒരു വനിതാ ക്രിമിനലിനെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെങ്ങന്നൂരിനടുത്തുള്ള കാരണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആ ഒരു യുവതി, പിന്നെ മലപ്പുറം കണ്ണൂർ സ്വന്തം കുഞ്ഞിനെ പാറയിലെറിഞ്ഞു കൊന്ന ഒരമ്മ, അതിനുശേഷം പിന്നെ കാണുന്നത് നമ്മൾ എലന്തൂരിലെ ആ മൂന്ന് പ്രതികളിൽ ഒരാളായ ലൈല. ഇപ്പോൾ ആ സംഭവം കെട്ടടങ്ങുന്നതിന് മുമ്പാണ് വീണ്ടും കേരളത്തിൽ നിന്ന് ഒരു വനിതാ പ്രതി കൂടി വാർത്തകളിൽ നിറയുന്നത്, തലക്കെട്ടുകളായി നിറയുന്നത്. അതും 22 വയസ്സുള്ള ഒരു യുവതി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എ ബിരുദത്തിന് പഠിക്കുകയാണ് ആ കുട്ടി, അപ്പോൾ വിദ്യാസമ്പന്നയാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരെ ഇത്തരത്തിലുള്ള ക്രിമിനൽ മനോഭാവത്തിലേക്ക് എത്തിക്കുന്നത് എന്താണെന്നുള്ളതാണ് കേരളം ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ടത്. കുമാർ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഒരു കൊലപാതകം, വിഷ്ണുപ്രിയയുടെ കൊലപാതകം, അതിൽ കാമുകനായിരുന്നു ഇത്തരത്തിൽ പക തീർത്തത്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഈ യുവാക്കളിലെ ഒരു പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള മനോവൈകൃതം, അത് എവിടെ നിന്ന് അവർക്കുണ്ടാകുന്നു? ഒരുപക്ഷെ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം തന്നെയാണ് എന്ന് ഒരു പരിധിവരെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് സംബന്ധിച്ച് വലിയൊരു ചർച്ച തുടങ്ങിവിട്ടിട്ടുണ്ട്. നമുക്കതങ്ങ് പാടെ തള്ളിക്കളയാനാവില്ല. കാര്യം
പണ്ടത്തേനേക്കാളും ഒരുപാട് റിസോഴ്സസ് ഇവർക്ക് മുന്നിലുണ്ട്. ഏത് വിധത്തിൽ വേണോ ഇവർക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള കാര്യം, ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ട്. ഇപ്പോൾ ഈ പാറശാലയിലെ കുട്ടിയുടെ തന്നെ ഗൂഗിൾ ഹിസ്റ്ററി നോക്കുമ്പോൾ സ്ലോ പോയിസണിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് സെർച്ചുകൾ നടന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതിൽ നിന്നാണ് ഈ തുരിശ് ആ ഒരു മിശ്രിതത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഇന്നലെ പോലീസിന് അവർ നൽകിയ മൊഴി. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഈ യുവാക്കളുടെ ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് ഒരു അതിർവരമ്പ് വേണോ എന്ന് പോലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ഇന്ന് എല്ലാ മാതാപിതാക്കളും കുട്ടികൾക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമുക്കുള്ളത്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും ടാബും ലാപ്ടോപ്പും ഒക്കെയുള്ള ആധുനികമായ എല്ലാ സംവിധാനങ്ങളും അവരുടെ സ്വകാര്യ മുറിയിൽ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ സമയങ്ങളിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന രീതിയിലേക്ക് കാലം മാറിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ആളിന് ഒറ്റയ്ക്ക് ഒരു ക്രിമിനലായി മാറാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനെയാണ് ഇനി നമ്മൾ കൃത്യമായി കേരളം ചർച്ച ചെയ്യേണ്ടത്. കാര്യം ഒട്ടനവധി വിഷയങ്ങളിവിടെ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി അടുത്ത വാർത്ത വരുമ്പോൾ ഇത് പഴകിയ വാർത്തയായി ഒതുങ്ങാറാണ് പതിവ്. പക്ഷേ ഈ കഴിഞ്ഞ വാർത്തയ്ക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തുടർ ചർച്ച ഒരിടത്തും നടന്നു കാണുന്നില്ല കുമാർ. അപ്പോൾ ആ രീതിയിലുള്ള തുടർ ചർച്ചകളും അതിനുള്ള മുതിർന്ന എക്സ്പേർട്ടുകളുടെ ഒരു അഭിപ്രായ രൂപീകരണവും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് തടയാനുള്ള നിർദ്ദേശങ്ങളുമാണ് ഇനിയിപ്പോൾ കേരളത്തിന് ആവശ്യം. തീർച്ചയായിട്ടും നീ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂട്ടുപ്രതികൾ ഒരുപക്ഷെ ഉണ്ടായാലും ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഈ പറയുന്ന ഗ്രീഷ്മ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, 22 വയസ്സുള്ള ഒരു പെൺകുട്ടി, 22 വയസ്സല്ല, ഈ കുട്ടി ബി എ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചറിൽ 4-ാം റാങ്ക് കാരിയാണ്. എം എക്ക് വന്നപ്പോഴാണ് പഠനത്തിന് പിന്നിലേക്ക് പോയതെന്ന് കണ്ട പല വാർത്തകളിലും വന്നിട്ടുണ്ട്. ഗൂഗിൾ സെർച്ചിൽ ഈ പറയുന്ന പോലെ സ്ലോ പോയിസൺ എടുത്തിരിക്കുന്നു, തെളിവുകൾ മായ്ച്ചു കളയാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നു. പാറശാല പോലീസിന്റെ 2 പ്രാവശ്യത്തെ ചോദ്യം ചെയ്യലിലും പോലീസിനെ വിദഗ്ധമായി തന്നെ കബളിപ്പിച്ച് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന്റെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിൽ ഈ പ്രതി കുടുങ്ങുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ സനോജി പറഞ്ഞപ്പോഴാണ് കണ്ണൂരിലെ ആ കൊലപാതകവും കൂടി ഓർത്തെടുത്തത്. ഈ പറയുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ സമൂഹം ഓരോ സംഭവങ്ങളെയും മറന്നു കളയുന്നു എന്നുള്ളതാണ് ഏറ്റവും. അല്ല, കഴിഞ്ഞ കാലങ്ങളിലും ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു ക്ഷമയും ഈ പറഞ്ഞതുപോലെ അന്നൊന്നും സാമ്പത്തികം പോലും പല കുടുംബങ്ങൾക്കും ഇല്ല. അപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് അതിജീവിച്ച് വന്ന ഒട്ടനവധി കുടുംബങ്ങളെ നമുക്കറിയാം. ആ ഒരു ക്ഷമ ഇന്ന് പലപ്പോഴും യുവാക്കളിൽ കാണുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്തും അടുത്ത നിമിഷം നടക്കണം, അതിനവർ ഏത് വഴിയും തിരഞ്ഞെടുക്കും. അവർക്ക് അവരുടേതായ വഴികളും രീതികളുമുണ്ട്. അതാണ് ഇതിനകത്ത് നമുക്ക് കാണാം. ഈ 2 കൊലപാതകങ്ങളും, കണ്ണൂരിലെ കൊലപാതകവും അതുപോലെ തന്നെ പാറശാല, രണ്ടും കേരളത്തിൻ്റെ 2 അറ്റത്തുള്ള 2 സ്ഥലങ്ങളാണ്. ഇതിൽ പ്രകടമായി നമുക്ക് യുവാക്കളുടെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസുകളിലും യുവാക്കളുടെ മനോഭാവത്തിലും പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മൾ ഈ പൈങ്കിളി നോവലുകളിൽ വായിച്ചിരുന്നത് പ്രണയം ബ്രേക്കപ്പ് ആകുമ്പോൾ ഞാൻ പോയി ചത്തുകളയുമെന്ന് ഭീഷണി മുഴക്കുന്ന കാമുകിയാണ്. കാമുകന്മാർ പോലും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് ചത്തുകളയുമെന്നല്ല, ഞാൻ നിന്നെ കൊന്നു കളയും അല്ലെങ്കിൽ നിന്നെയും കൊന്ന് ഞാനും ചാവും എന്നൊരു ഇതിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ മാറിയിരിക്കുന്നു. വളരെ അപകടകരമായ രീതിയിൽ അത് മാറിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കൾക്ക് അധിക സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ യുവാക്കളുടെ മനോവ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമൂഹം അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിഗൂഢമായ ഇൻ്റർനെറ്റ് പോലുള്ള, നമ്മൾ ഈ ബ്ലാക്ക് സ്പേസ് എന്ന് പറയുന്ന വളരെ നിഗൂഢമായ, ഒരാളത് കത്തി സ്വയം ഉണ്ടാക്കുന്നു, കഴുത്തറുത്ത് കൊല്ലുന്നു, മറ്റയാൾ ഗൂഗിളിലൂടെ പതിയെ കൊല്ലുന്ന സ്ലോ പോയിസൺ സെർച്ച് ചെയ്യുന്നു, 9 ദിവസം ഈ യുവാവ് രക്തം ഛർദ്ദിച്ച് മരിക്കുന്നു. അതായത് ആ യുവാവിൻ്റെ സഹോദരൻ പറയുന്നത് ഇയാളുടെ ഛർദ്ദിലൂടെ ആന്തരിക അവയവങ്ങൾ പാളികളായി പുറത്തു വരുന്നു എന്നാണ് ഡോക്ടർമാർ, ചികിത്സിച്ച ഡോക്ടർമാരടക്കം പറയുന്നു. വളരെ ക്രൂരമായ രീതിയിൽ ഒരാൾ കൊല ചെയ്യപ്പെടുന്നു. അതെ, കരളിൻ്റെയും വൃക്കയുടെയും ഭാഗങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു പോയിസണിലൂടെ പുറത്തു വരുന്നതെന്നുള്ള വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടറും പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോഴും അവസാന നിമിഷവും അവർ കബളിപ്പിക്കുകയായിരുന്നു. അതെ, കബളിപ്പിക്കുക, ചാറ്റുകളിലൂടെ പ്രണയം നടിച്ചുകൊണ്ട് കബളിപ്പിക്കുകയായിരുന്നു എന്നത് അത് തന്നെയാണ് കുമാർ. ഈ ഒരു മാനസിക നിലയിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് എന്താണ്? ഒരു പരിധിവരെ കേരളം ഇപ്പോൾ ഡ്രഗ്സിൻ്റെ പിടിയിലാണ്. അത് തത്വമയി തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിലെ യുവാക്കളുടെ ഏറ്റവും വലിയ ശാപം ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളുടെ പിടിയിൽ അകപ്പെട്ടിട്ടുള്ളതാണെന്നാണ്. പ്രത്യേകിച്ചും കൊച്ചി കേന്ദ്രീകരിച്ച് വലിയ ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചിയിലുള്ള യുവതി യുവാക്കൾ പലരും, നമ്മളെല്ലാവരെയും അടച്ചേക്ഷേപിക്കുന്നില്ലെങ്കിലും ഈ ടീനേജ് മുതൽ അങ്ങോട്ട് ഈ രാത്രി പാർട്ടിക്ക് പോകുന്ന ചെറുപ്പക്കാരുടെയൊക്കെ ആ ഒരു
അവരുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഈ ലഹരിയുടെ ട്രാക്കിൽ തന്നെയാണ്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, പോലീസിനും ഇതിപ്പോൾ വ്യാപകമായി അറിയാവുന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ പോലീസ് ഈ പറയുന്നത് പോലെ വ്യാപകമായി ഒരു മുൻകൈ എടുത്തുകൊണ്ട് കൃത്യമായ പെട്രോളിങ്ങോ നൈറ്റ് പെട്രോളിങ്ങോ അല്ലെങ്കിൽ റെയ്ഡുകളോ ഒന്നും നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉയർന്നു കേട്ട് നമ്മളത് വാർത്തയാക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ റീസൺ എന്നുള്ളത് ഓരോ സംഭവങ്ങളും തെളിയിക്കുകയാണ്. പോലീസ് ഒന്നുകൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ, കൃത്യമായി പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ദൗത്യവുമായി പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, അതുമാത്രമല്ല സൈബർ, നമ്മുടെ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഭാഗമുണ്ട്, ആ സൈബർ ക്രൈമിന് ഇനിയും വേണ്ട വിധത്തിൽ കേരളത്തിൽ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. പോലീസിൻ്റെ ഒരു ഉപവിഭാഗമായി നിൽക്കുകയാണ്. പക്ഷേ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ എത്രയെന്ന് നമ്മൾ അവിടെ ചെന്ന് നിന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ സൈബർ അവിടെ ഈ പറഞ്ഞതുപോലെ ടീനേജ് പരുവത്തിലുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മാതാപിതാക്കൾ നിരവധി പരാതികളുമായിട്ടാണ് ഈ സൈബർ സ്പേസിലേക്ക് സെല്ലിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൽ ഒരു വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, അന്ധവിശ്വാസത്തിൻ്റെ ഒരു എലമെൻറ്റ്. അത് തീർച്ചയായിട്ടും അത് വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം അത് വെറും പൊള്ളത്തരമായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതിപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. കാര്യം ഈ കുട്ടിക്ക് മറ്റൊരു കല്യാണാലോചന വന്നിരുന്നു. അപ്പോൾ ആദ്യ വിവാഹത്തിലെ ഭർത്താവ് മരിച്ചു പോകും എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അതാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നൊക്കെ. പക്ഷേ ഒരു കാര്യം നമ്മൾ കൃത്യമായി പറയണം, ഈ വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണെന്നുള്ളത്. മറ്റൊരുത്തന് ഹാനിയായി ഭവിക്കുന്ന വിശ്വാസങ്ങൾ എന്തോ അതൊക്കെയും അന്ധവിശ്വാസങ്ങളാണ്. കാര്യം മറ്റൊരുത്തൻ്റെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യമായാലും അത് അന്ധവിശ്വാസം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നു, അത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നെങ്കിൽ അതൊരിക്കലും അന്ധവിശ്വാസമല്ല. പക്ഷേ ഞാൻ ഇപ്പോൾ കുമാറിനെ ഒരു നാശമുണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് അന്ധവിശ്വാസം തന്നെയാണ്. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയുമാണ് സമൂഹത്തിൽ നിന്നും പാടെ തുടച്ച് മാറ്റപ്പെടേണ്ടത്. ഒരുപക്ഷെ ഇലന്തൂർ കൊലപാതകത്തിന് ശേഷമാണ് ഈ അന്ധവിശ്വാസം വിശ്വാസം തമ്മിലുള്ള ഒരു വാദപ്രതിവാദം തന്നെ കേരളത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ ക്രൈമുകളുടെ ബാക്കിൽ നോക്കിയാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്ക് കാണാം. ഒരാളിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഇപ്പോൾ ഇസ്ലാമിക് തീവ്രവാദികളുടെ വിശ്വാസം എന്താണ്? ഇവിടെയുള്ള അമ്പലങ്ങളെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഹിന്ദുക്കളെയോ കൊന്നൊടുക്കിയാൽ ഹൂറിയുടെ അടുത്ത് സ്വർഗത്തിൽ ചെന്ന് ഹൂറിയോടൊപ്പം ജീവിക്കാം എന്നുള്ളൊരു വിശ്വാസമാണ് അവൻ്റെ വിശ്വാസം. അതാണ് അന്ധവിശ്വാസം. അതിനി ഏത് മതവിഭാഗത്തിലാകട്ടെ, ഹിന്ദു മതവിഭാഗത്തിലാകട്ടെ, ക്രിസ്ത്യൻ മതവിഭാഗത്തിലാകട്ടെ, മുസ്ലിം മതവിഭാഗത്തിലാകട്ടെ, മറ്റൊരുത്തൻ്റെ നാശത്തിന് കാരണമാകുന്ന വിശ്വാസം എന്തോ അത് അന്ധവിശ്വാസം തന്നെയാണ്. അല്ലെങ്കിൽ അവനവന് വിശ്വാസമുണ്ടാക്കാൻ, അവനവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു പോസിറ്റീവ് എനർജിയെ ആരാധിക്കുന്നത് അന്ധവിശ്വാസമാണെന്നൊക്കെ യുക്തിവാദികൾ പറഞ്ഞിരിക്കാം. പക്ഷേ അത് ഒരിക്കലും അങ്ങനെ അല്ല എന്നുള്ളത് ഒരു പക്ഷക്കാരനാണ് ഞാൻ. ഇപ്പോൾ തിരിച്ച് നമ്മൾ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ കേസിൽ ഇനിയും വെളിപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഗ്രീഷ്മയുടെ ഭാവി, നല്ലൊരു പെൺകുട്ടിയായിരുന്നു, 22 വയസ്സേ ഉള്ളൂ. ഇനി ആ പെൺകുട്ടിയുടെ ഭാവി എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒരു 10-16 വർഷത്തേക്ക് ഉള്ളിലായിരിക്കും. ഉള്ളിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഏത് മനോനിലയിലാണ് അവർ അന്ന് തിരിച്ചിറങ്ങുന്നതെന്നുള്ളതും വലിയൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ അന്ധവിശ്വാസങ്ങളാണ് ഇത്തരം കൊലകളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ നമ്മളീ പറയുന്ന പോലെ അന്ധവിശ്വാസങ്ങളല്ല, സമൂഹത്തിൽ വളരെ രൂഢമൂലമായിരിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അതാണ് ഗ്രീഷ്മയെ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചത്. അതായത് മറ്റൊരു വിവാഹത്തിലേക്ക് പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആ വിവാഹ ബന്ധത്തിലേക്ക് കടക്കാൻ പോകുന്ന ഞാൻ, അത് എനിക്ക് ആ വിവാഹത്തിന് മുന്നേ മറ്റു ബന്ധങ്ങൾ പാടില്ലായിരിക്കണം എന്നൊരു അന്ധവിശ്വാസം സമൂഹം ഗ്രീഷ്മയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് തൻ്റെ കല്യാണത്തിന് മുന്നേ, അതായത് ഈ വിവാഹത്തിന് മുന്നേ മറ്റു ബന്ധങ്ങൾ, മറ്റ് റിലേഷൻഷിപ്പോ മറ്റേതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാകാനേ പാടില്ല എന്നൊരു ആണിൻ്റെ അന്ധവിശ്വാസം, ഇത് സമൂഹത്തിൽ വലിയ കെട്ടുപാടുകൾ യുവാക്കൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. അത് അങ്ങനെ ഇല്ലാതിരിക്കാനാണ് മറ്റേയാൾ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ, ഇതിനു മുന്നേ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ എനിക്ക് ചില സ്വകാര്യ ചിത്രങ്ങൾ മറ്റൊരാളുടെ കയ്യിലുണ്ട് എന്ന് തുറന്നു പറഞ്ഞ് മറ്റൊരാളിനെ വിവാഹം കഴിക്കാൻ പറ്റാത്ത സമൂഹത്തിലെ അന്ധവിശ്വാസം. ഒരുപക്ഷെ യുവാക്കളിൽ കൗൺസിലിംഗിന്റെ ഒരു ആവശ്യം, പ്രത്യേകിച്ചും വേണ്ടത് സത്യം പറഞ്ഞ സമൂഹം ആണ് മാതാപിതാക്കൾ, അതായത് ഈ ഇത്തരത്തിൽ പോകുന്ന മാതാപിതാക്കളടക്കം ഇത് ഈ കൗൺസിലിംഗിന് വിധേയമാക്കണം എന്നുള്ളതാണ്. കാര്യം ഈ ഇപ്പൊ നമുക്ക് നോക്കിയറിയാം, പുതിയ തലമുറയിലെ വിവാഹവും ഡിവോഴ്സും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ട് നടക്കുന്നു, വിവാഹം നടക്കുന്നു,
ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഡിവോഴ്സും നടക്കുന്നു. ഇത് ഒരു ഒരു ചടങ്ങ് പോലെയാണ് ഈ മൂന്ന് സാധനവും. അപ്പം ഇതിലൊന്നും എന്നാൽ ഈ ഡിവോഴ്സ് കഴിഞ്ഞവർക്ക് അങ്ങനത്തെ അതിലൊരു മാനക്കേടില്ല, അതിലൊരു വിഷമമില്ല, ഒന്ന് പോയാൽ പോയി അടുത്തത് വരും എന്നുള്ള ഒരു മനോഭാവം മാത്രമാണ്. അല്ല, സത്യത്തിൽ ഈ അത്ഭുതമാണ്. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വളരെ എക്സ്പ്രസീവായിട്ടുള്ള, ഈവൻ സെക്ഷുവലി പോലും എക്സ്പ്രസീവായിട്ടുള്ള സേവ് ദ ഡേറ്റ് വീഡിയോകളും ചിത്രങ്ങളും ഇറക്കുന്ന അതേ യുവാക്കൾ തന്നെയാണ് ഈ പതിവ്രതയായിരിക്കണം അല്ലെങ്കിൽ വെർജിൻ ആയിരിക്കണം എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു യുവാവിനെ കൊല്ലുന്നതും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് വളരെ രണ്ടും വൈരുദ്ധ്യങ്ങളാണ്. തീർച്ചയായും മനഃശാസ്ത്രപരമായി സാമൂഹികപരമായി ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട, വളരെ ഗൗരവമായി നടപടികളിലേക്ക് കടക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ജനത യുവാക്കൾ ഒന്നടങ്കം മാറിയിരിക്കുന്നു, വലിയ തെറ്റായ ട്രാക്കിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. യുവാക്കളാണ് സമൂഹത്തിൻ്റെ ശക്തിയും ഊർജ്ജവും നമ്മൾ പറയാറുണ്ട്, യൂത്ത് ഐക്കൺസ്. അപ്പോൾ അങ്ങനെ ആ യുവാക്കളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ, നമുക്ക് പൊതുവേ പറയാം, അങ്ങനെ അല്ലെങ്കിൽ കൂടി നമുക്ക് പൊതുവായ പറയാം, കേരളത്തിൻ്റെ യുവജനത തെറ്റായ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള സംശയം ഓരോ ദിവസവും ബലപ്പെടുകയാണ്. അതങ്ങനെ ആകാതിരിക്കട്ടെ. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ കേരളപ്പിറവിയാണ്. ഈ കേരളപ്പിറവി ദിനത്തിലെങ്കിലും ഒരു ശുഭ ചിന്തയുണ്ടാകട്ടെ. കാര്യം യുവ തലമുറയിലാണ് നമ്മുടെ ഭാവി. ആ ഭാവി ഭാസുരമാകണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഭാവി ശോഭനമാകണമെങ്കിൽ, ഈ യുവതലമുറയെ ശരിയായ ട്രാക്കിലേക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ നിയമ സംവിധാനങ്ങളും മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ കുമാർ, ഇതിൻ്റെ കൺക്ലൂഷനിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഇതിനൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു തലമുറയ്ക്ക് വായനാശീലം എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടായിരുന്നു. അവർ പല കാര്യങ്ങളും വായിച്ച് പഠിക്കും. ആ വായനയിലൂടെ കുറേ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഇന്നത്തെ തലമുറ പലരും സോഷ്യൽ മീഡിയയുടെ ഒരു കെട്ടുപാടിലാണ്. പലർക്കും മലയാളം, മലയാളികളായ നമുക്ക് മലയാളം വായിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർക്ക് ഈ പറഞ്ഞതുപോലെ MT തകഴിയുടെയോ അല്ലെങ്കിൽ ബാലാമണിയമ്മയുടെയോ ഒന്നും ആ ഒരു നല്ല മലയാളത്തെ സ്വാംശീകരിക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിൻ്റേതായ പോരായ്മകൾ തന്നെയാണ്. ഇവരെല്ലാം ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ നിമിഷ നേരത്തിൽ ജീവിക്കുന്ന സ്വപ്നജീവികളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ സ്വപ്ന ജീവിതം കെട്ടിപ്പടുക്കാൻ ആകാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻസാണ് ഇത്തരത്തിൽ ഗ്രീഷ്മയെ പോലുള്ള ക്രിമിനൽസിനെ സമൂഹത്തിലേക്ക് സൃഷ്ടിക്കുന്നത് എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് ഈ കേരളപ്പിറവി ദിനത്തിലെങ്കിലും ഇതിനൊരു മാറ്റമുണ്ടാകണം. അതിന് ഈ പറഞ്ഞതുപോലെ സമൂഹവും നമ്മുടെ നിയമ സംവിധാനങ്ങളും മറ്റ് ഭരണവർഗവുമൊക്കെ കൈകോർത്ത് നിന്നുകൊണ്ട് ഈ ഒരു വലിയ ദുരവസ്ഥയിൽ നിന്ന് നമ്മുടെ യുവജനതയെ രക്ഷിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.